So what's gone is gone. Now we both moved on. Oh, that's la la life. That's la la life. Baby, let it be. Enjoy the memory. Hi. They're ready. Perfect. Okay. ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് ദിവസമായി നമ്മൾ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ വീണ്ടും ലെറ്റ്സ് പ്ലേ സീരീസായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഒരുപാട് പരിപാടികൾ ഞാൻ ചെയ്തു, അതുകൊണ്ടാണ് ഇത്രേ ലേറ്റായത്. ഒരുപാട് സംഭവങ്ങൾ ചെയ്തു, അപ്പോൾ ഇത്രേ ദിവസം നമ്മൾ ലെറ്റ്സ് പ്ലേനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു, അതൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ എന്തായാലും ഇപ്പോൾ രാത്രിയായിട്ട് ഞാൻ ജസ്റ്റ് പോയി കിടന്ന് ഉറങ്ങട്ടെ. ഓക്കെ, കിടന്നുറങ്ങുക. രാവിലെ വേണിക്ക് പക്ഷേ കൈ സിംഗിൾ പ്ലെയർ ആയിട്ട് ചെറിയ എന്തോ ഒരു ലാഗ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക കൈസ്. 4000 ലൈക്കാണ് ടാർഗറ്റ്. 4000 ലൈക്ക് അടിച്ചാലേ നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡ് ഇറക്കത്തോളൂ. അപ്പോൾ എന്തായാലും 4000 ലൈക്ക് അടിക്കുക. നമുക്ക് കുറച്ച് പട്ടിക്കുട്ടികളൊക്കെ കിട്ടിയതോ അതൊക്കെ കണ്ടില്ലേ കൈസ്? ഇതാണ് നമ്മുടെ ഏരിയ. ഞാൻ വീട് ഉണ്ടാക്കേണ്ടത് ഇവിടെ ഒരു വില്ലേജ് ഉണ്ടായിരുന്നു കേസ്. ആ വില്ലേജ് മൊത്തം ഞാൻ തുരത്തി കേസ്. ഇവിടെ ഒരു വില്ലേജ് പോലും ഇല്ല. ഇപ്പം ജസ്റ്റ് ഇതോ ആ ഒരു സാധനം മാത്രമേ ഉണ്ട്. അവിടെ നമ്മളൊരു ട്രേഡ് ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് ഞാൻ എടുത്ത് മാറ്റാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെയാണ് നമ്മൾ വീട് ഉണ്ടാക്കാനായിട്ട് ചെറിയ പ്ലാനിങ് ഇട്ടേക്കുന്നത്. കുറച്ചൊക്കെ സെറ്റപ്പ് ചെയ്തു കേസ്. ഓക്കെ, ഇതുണ്ടല്ലേ, ഞാൻ കാണിച്ചുതരാം. തുറക്കുക. ഓക്കെ, ഇതുണ്ടല്ലേ, ഈ ഏരിയ മൊത്തം ഞാൻ ക്ലിയർ ചെയ്തു. ക്ലിയർ എത്രയേ ദിവസം എടുത്തു വെച്ചു, കുറേ ക്ലിയർ ചെയ്തു. ഇവിടെ എല്ലാം പച്ചപ്പ് പിടിപ്പിച്ചു. ഇവിടെ നിന്ന് ഇങ്ങനെ പടർത്തി പച്ചപ്പ് പിടിപ്പിച്ചു. ആ ഏരിയയൊക്കെ കുറച്ചുകൂടെ പച്ചപ്പ് പിടിക്കാമെന്ന് തോന്നുന്നു, ആ മൂലയൊക്കെ. എന്നിട്ട് ഇത്രയും പച്ചപ്പ് പിടിച്ചു. അതാണ് നമ്മൾ ഇവിടുന്ന് ക്ലിയർ ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ എവിടേക്കും ഇരിപ്പുണ്ടല്ലോ. ആ അതാണ്ടേ, ക്ലിയർ ചെയ്ത സാധനങ്ങൾ മൊത്തം ഇട്ടിട്ടുണ്ട്. മണ്ണ്, ഡേർട്ട് എല്ലാം ഉണ്ട്. മണ്ണാങ്കട്ട. ഓക്കെ, നമ്മുടെ കയ്യിലും കുറച്ച് ഡേർട്ടൊക്കെ ഇരിക്കുന്ന വയസ്സൊക്കെ ഇങ്ങനെ തിരിച്ചു വയ്ക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ സംഭവങ്ങൾ. കുറച്ച് സാൻഡും ഒക്കെ ഇരിക്കുന്ന വയസ്സൊക്കെ. അപ്പോൾ ഇത്രയായിരുന്നു നമ്മളിവിടെ ഡേർട്ടൊക്കെ ക്ലിയർ ചെയ്ത സാധനങ്ങൾ. ഇവിടെ കുറച്ച് ടൂൾസൊക്കെ ക്രാഫ്റ്റ് ചെയ്തൊക്കെ വെച്ചായിരുന്നല്ലോ. ആ അണ്ടേ, കുറേ ടൂൾസ് ക്രാഫ്റ്റ് ചെയ്ത് വെച്ചു. ഇതൊന്നും ആവശ്യം വന്നില്ല, കുറേയൊന്നും ഉപയോഗിച്ചില്ല. പിന്നെ നമുക്ക് കുറേ ഡയമണ്ട്സ് ഒക്കെ കിട്ടി കേസ്. ഒക്കെ ഡയമണ്ട്സ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ കുറച്ച് പരിപാടികൾ. പിന്നെ തോന്നുന്നു നമ്മളൊരു ചെറിയ ട്രേഡിംഗ് ഹോള് സെറ്റ് ചെയ്തില്ല, ജസ്റ്റ് സെറ്റാക്കി വരുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് റെഡിയാക്കാം. പിന്നെ അയൺ ഫാം ഞാൻ അവിടെ നിന്ന് മാറ്റി കേസ്. വേറൊരു അയൺ ഫാം ഉണ്ടാക്കി. കാര്യം മറ്റത് അത്ര എഫിഷ്യൻ്റ് അല്ല, നിങ്ങളും ഉണ്ടാക്കി നോക്കണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ. വെറുതെ ടൈം പോകുന്ന അല്ലാണ്ടത് വർക്കാവത്തില്ലൊക്കെ. നമ്മളെ ഇനി 17 ഡയമണ്ട് ഉണ്ട്. നമ്മളല്ലാണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു, അവർ സോഡ് ഉണ്ടാക്കി വെച്ചു. ഓക്കെ, സോ ഞാൻ പോയി നമ്മുടെ ഇത് കാണിച്ചു തരാം. ഓക്കെ, ഒരു പട്ടിയെ വിളിച്ചേക്കാം, വാടാ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഏരിയ. ഇനി കുറച്ചുകൂടെ ഒക്കെ ക്ലിയർ ചെയ്യാനൊക്കെ ഉണ്ട് കേസ് ഇവിടെ. ഓക്കെ, ഇതോടെ നമ്മുടെ അല്ല അത് ഈ ഏരിയ ഒക്കെ നല്ല രീതിക്ക് ക്ലിയർ ചെയ്തു. ഇവിടെ ഒക്കെ ക്ലിയർ ചെയ്തു. ഈ ഒരു ഏരിയ കുറച്ച് ഉയർത്തിയിട്ട് ജസ്റ്റ് ഇവിടെ നമ്മളൊരു സാധനം, ഒരു എന്താ പറയുക, ഒരു ട്രേഡിംഗ് ഹോൾ പോലെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ചെയ്തത് അവിടെയൊക്കെ കുറച്ച് ഫ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യാൻ കേസ്. ഓക്കെ, അപ്പോൾ വീഡിയോ ലൈക്ക് അടിക്കാത്തവരോടൊപ്പം ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ് അടിക്കാത്തവരോടൊപ്പം സബ്ഡി സപ്പോർട്ട് ചെയ്യുക കേസ്. ഓക്കെ, അപ്പോൾ വെയ്റ്റ് ചെയ്യ്, ഞാൻ കുറച്ച് ഇതിൻ്റെ ആവശ്യമുണ്ട്, കുറച്ച് തടിയുടെ ഒക്കെ ആവശ്യമുണ്ട്. ഓക്കെ, കുറച്ച് പ്ലാങ്ക്സ്. ഓക്കെ, ഇനി നമുക്ക് മാൻ എൻ്റെ ഷവല് പോയോ ഗൈസ്? അറിയാൻ വയ്യ, എൻ്റെ ഡയമണ്ട് ഷവല് പോയി കേസ്. ഞാൻ ലാവേലൊന്ന് നൈസായിട്ട് വീടായിരുന്നു കേസ്. അപ്പോൾ എൻ്റെ ഡയമണ്ട് ഷവലും കാര്യങ്ങളൊക്കെ പോയി. പിന്നെ ചെറിയൊരു പിടുത്തമുണ്ട് കേസ്. അത് സിംഗിൾ പ്ലെയറിന് എല്ലാവർക്കും വരുന്നൊരു പിടുത്തമാണ്. എന്താണെന്ന് അറിയാൻ വയ്യ, ടീ ലോഞ്ചർ ബഗോ എന്താണെന്ന് അറിയാൻ വയ്യ. അപ്പോൾ ഓക്കെ, ഒരു ഡയമണ്ട് ഇരിക്കട്ടെ, കുറച്ച് സ്റ്റിക്ക് ഇരിക്കട്ടെ. ഞാൻ എന്തായാലും ഒരു ഷവല് ജസ്റ്റ് ഒന്ന് ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. കാര്യം ഷവലിൻ്റെ ആവശ്യം ഉണ്ട് കേസ്. ഓക്കെ, ഇനി നമുക്ക് പോവാം. പോയിട്ട് അവിടെ ചെറിയ ഫ്ലോറിങ്ങിൻ്റെ പരിപാടി ഉണ്ട്. അതും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ വില്ലേജേഴ്സിനെയൊക്കെ കയറ്റി വെച്ചേക്കാം. ട്രേഡൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അങ്ങനെ ലോക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് ഇത് നൈസായിട്ട് ഈ ഒരു സൈഡ് ഫ്ലോറും കൂടെ ഉണ്ട് കേസ്. ആ ഒരു ഫ്ലോറിങ്ങും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞ് താഴെ മൊത്തം നമ്മൾ ഇത് ഇട്ടേക്കാണ്. ഓക്കെ, കോബിൾ സ്റ്റോൺ ഇട്ടേക്കാണ്. താഴെ ഒരു ലെയർ കോബിൾ സ്റ്റോൺ ആണ്, പിന്നെ മേളിലിത്. അപ്പോൾ എന്തായാലും നമുക്കിത് സെറ്റ് ചെയ്യാം. ഈ ചെറുക്കനെ പിടിച്ച് അവിടെ പോ, അവിടെ അല്ലെങ്കിൽ ഒന്ന് ചുമ്മാ നടന്ന് ഇതാക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും എന്താ ഈ ഒരു ഏരിയ മൊത്തം ഇത് മൊത്തം ഒന്ന് ക്ലിയർ ചെയ്യണം കേസ്. എന്നിട്ട് ഇവിടെ മൊത്തം നമുക്ക് ഈ ഇതിടാം, ഈ ഒരു പ്ലാൻ കിടണം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ പരിപാടി. പിന്നെ നമുക്കൊരു നെതർ പോർട്ടൽ കെട്ടണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് കേസ്. ഓക്കെ, പിന്നെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് നീക്കണം. പിന്നെ പെട്ടെന്നൊരു ഫോർട്രസ് കണ്ടുപിടിക്കണം, എന്നിട്ട് റെയ്ഡ് നടത്തണം, എന്നിട്ട് കുറേ ബ്ലേസ് റോഡൊക്കെ കണ്ടുപിടിച്ച് വയ്ക്കണം കേസ്. ഓക്കെ, നമ്മുടെ അത്യാവശ്യത്തിനുള്ള എൻചാൻമെൻറ്റും ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോവാം. പെട്ടെന്ന് ഡ്രാഗണിനെ ഒക്കെ കൊല്ലണം കേസ് ഈ എപ്പിസോഡിൽ. കാര്യം കഴിഞ്ഞ സീരീസിൽ നമുക്ക് ഡ്രാഗണിനെ കൊല്ലാൻ പറ്റിയില്ല, നമ്മുടെ വേൾഡ് പോയതുകൊണ്ട്. അപ്പോൾ ഈ സീരീസിൽ എന്തായാലും നമുക്ക് കൊന്നേ പറ്റൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് കേസ്. ഓക്കെ ഗൈസ്, ഏകദേശം നമ്മൾ എല്ലാം സെറ്റപ്പ് ആക്കി കഴിഞ്ഞു. ഓക്കെ, ഈ ഇത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡിൽ പിടിക്കാം. ഓക്കെ, പിന്നെ ഗൈസ് ഞാനൊരു അണ്ടർഗ്രൗണ്ട് ബേസ് സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമുക്ക് സെറ്റാക്കാൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും അണ്ടർഗ്രൗണ്ട് ബേസിനുള്ള സംഭവങ്ങൾ നമ്മൾ സെറ്റാക്കുന്നുണ്ട്. അയ്യോ,
ഇതാണ് ലേസ്, ഇത് വേറെയൊക്കെ വന്നിരിക്കുന്നു. ഓക്കെ, അപ്പോൾ താഴത്തെ ഹോട്ട് ബാർ കുറച്ചുകൂടെ വലുതാക്കാവുമെന്ന് ഒരുപാട് പേര് ചോദിച്ചു കേസ്. അതുകൊണ്ടാണ് നമ്മൾ ഹോട്ട് ബാർ ഇന്ന് ഇച്ചിരി വലുതാക്കി വെച്ചിരിക്കുന്നത്. മറ്റേ ജിയോ സ്കെയിൽ കുറച്ച് കൂട്ടിയിട്ടു, അപ്പോൾ അത് വലുതാക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അടുത്ത ദിവസം തന്നെ കൊച്ചാക്കും. എനിക്ക് കൊച്ചാക്കി ഇടുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതെന്തായാലും ഞാൻ കൊച്ചാക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ പഴയ സ്കിന്നുമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. മരിച്ച് പിന്നെ പുതിയ സ്കിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടൊരു പ്രശ്നം, അത് ഗൂഗിളിലൊക്കെ കിട്ടും കേസ് ആ ഒരു സ്കിന്ന്. പക്ഷേ അതെന്ന് വെച്ചാൽ ഞാൻ ആ സ്കിൻ ആക്കി കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അത് ഉപയോഗിക്കും. ഇപ്പോൾ തന്നെ ഒരുപാട് പേര് എൻ്റെ പേരും പറഞ്ഞ് പല സെർവറിലും ഒക്കെ കയറിയിട്ട് കന്നെന്തൊരു കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാണിക്കാതിരിക്കാനാണ് എൻ്റെ യൂസർ നെയിമൊക്കെ വെച്ചിട്ട് ഞാനാന്നും പറഞ്ഞ് കയറുന്നുണ്ട്. പക്ഷേ അതങ്ങനെ വരാതിരിക്കാനാണ് കേസ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇതാകുമ്പോൾ ഈ സ്കിൻ ആകുമ്പോൾ ആരുടെ കയ്യിലും ഇല്ല. ഒരുപാട് പേര് ഇതിൻ്റെ സ്കിൻ ഡൗൺലോഡൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ തരത്തില്ല കേസ്, കാര്യം ഇതാണ് കാര്യം. ഒരുപാട് പേര് എൻ്റെ പേരും പറഞ്ഞ് കന്നെന്തൊരു കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഇത്രയും നമുക്ക് സെറ്റ് ചെയ്ത് കഴിയണം കേസൊക്കെ. ഓക്കെ, അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഫ്ലോറിംഗ് പരിപാടി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മേളിൽ കുറച്ച് ചില്ല് വെക്കണം കേസ്. ചില്ല്, ആ ചില്ലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നമ്മളിവിടെ ക്ലിയർ ചെയ്തപ്പോൾ ഒരുപാട് മണ്ണ് കിട്ടി. അത് വെച്ചിട്ട് നമ്മൾ ഫുൾ ക്ലിയർ ചെയ്ത്, എന്താ പറയുക, ക്ലിയർ ചെയ്തെന്നല്ല, നൈസായിട്ട് ഒരു സൂപ്പർ സ്മെൽട്ടറൊക്കെ ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് ഉരുക്കി വെച്ചേക്കെയാണ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സൂപ്പർ സ്മെൽട്ടർ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത് ഞാൻ എന്തായാലും കാണിച്ചു തരാവേ. ഞാൻ കുറേ ചില്ല് ഉരുക്കി കേസ്, കുറേ ചില്ലുണ്ട. ഇവിടുന്ന് കുറേ ചില്ലൊക്കെ നമ്മളെടുത്ത് കൊണ്ടുപോയി അങ്ങോട്ട്. ഓക്കെ, കുറച്ച് ഫുഡ് കൂടിയിരുന്നോട്ട്, ഫുഡ് തീരാറായി. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പോകാം. ഇവിടെ നല്ല ഷീപ്പിൻ്റെ സ്പോൺ റേറ്റാണ് കേട്ടോ. കിഡിലോട്ട് ഷീപ്പ് സ്പോൺ ആവുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫുഡിന് വലിയ തകരാറില്ല. ഓക്കെ, പിന്നെ നമ്മൾക്ക് ഒരു ഷീ മറ്റേ ഇതുണ്ട്, കൗ ക്രഷർ ഫാമും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫുഡിന് വലിയ സീനൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ മേളിൽ ഇനിയിപ്പോൾ കയറിയിട്ട് നമുക്ക് ഇല്ല, അത് ചെയ്യണം ഗൈസ്. ഇതൊന്ന് സെറ്റപ്പ് ആക്കണം, ഒന്ന് കയറട്ടെ. ഓക്കെ, നമുക്ക് ഈ ചില്ലും കൂടെ ഒക്കെ ഒന്ന് വെക്കണം. അപ്പോൾ ഞാൻ ചില്ലൊക്കെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് വരാവേ. ഓക്കെ ഗൈസ്, ഈ ചില്ല് വെക്കാതെയുള്ള പ്രശ്നം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മളതിൽ പൊട്ടിക്കാൻ സിൽട്ടച്ചൊന്നുമില്ല. അത് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഗൈസ് ഒരു സ്പോണർ ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ. ഒരു സ്പോണർ, നൈസ് സ്പോണർ. അതിൻ്റെ ചുറ്റും നമ്മുടെ ചെസ്റ്റിനകത്ത്, ഒരു ചെസ്റ്റിനകത്ത് ഞാൻ സിൽട്ടച്ചിൻ്റെ ഒരു ബുക്ക് ഉണ്ട്, എൻചാൻറ്റിങ് ബുക്ക്. അതെന്തായാലും എടുത്തേ വരത്തുള്ളൂ ഗൈസ്. നമുക്ക് സിൽട്ടച്ചിൻ്റെ ഒരുപാട് ആവശ്യമുണ്ട്. ഓക്കെ ഓക്കെ, വെറുതെ പോകുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് മൊത്തം ഞാനൊന്ന് ഇത് വെച്ച് കവർ ചെയ്യണം കേസ്. അപ്പോൾ കവർ ചെയ്തിട്ട് വരാം. നിങ്ങൾ ലൈക്ക് അടിച്ചില്ലേ, ലൈക്ക് അടിക്കാൻ മറക്കരുത്, ഷെയർ അടിക്കാൻ മറക്കരുത്, സബ് അടിക്കാൻ മറക്കരുത്, ഇതൊന്നും മറക്കരുത് കേസ്. ഇതൊക്കെ നമ്മുടെ മെയിൻ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിച്ചാലേ പറ്റത്തുള്ളൂ. ഈ ഇടയായിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് നമ്മുടെ വീഡിയോസ് ഇങ്ങനെ റെക്കമെൻഡേഷനിലൊന്നും കാണുന്നില്ല കാണുന്നില്ല എന്ന്. ഓക്കെ, അത് കാര്യം നിങ്ങൾ ലൈക്ക് അടിക്കുന്നില്ല, പിന്നെ ഷെയർ അടിക്കുന്നില്ല. ഷെയർ ചെയ്യുക കേസ്. ഓക്കെ, മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, എന്നാലേ റെക്കമെൻഡേഷനിൽ പോകുന്നുള്ളൂ. അതങ്ങനെയാണ് കേസ്. കുറച്ച് ആൾ കഴിയുമ്പോൾ ഒരു ചാനലിൽ നിന്ന് റെക്കമെൻഡേഷനിൽ നിന്ന് മാറ്റും, പിന്നെയും വരും, അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം, എന്നാലേ നമുക്ക് സെറ്റ് ആക്കണ്ടേ. ഓക്കെ, അപ്പോൾ ഷെയർ ചെയ്യാം. ഓ, ചില്ലൊക്കെ വെറുതെ പോവുക. പിന്നെ കേസ്, ഞാനും റാഷണനും ഒക്കെ ആയിട്ട് നൈസൊരു സീരീസ് വരുന്നുണ്ട്. പക്ഷേ അത് ഈ എല്ലാവരും ചെയ്യുന്ന കണക്ക് ട്രോൾ സീരീസ് ഒന്നും അല്ല, വെറൈറ്റി ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതൊക്കെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ഈ രണ്ട് സൈഡ് സെറ്റാക്കി കേസ്. ഇനി ഈ ഒരു സൈഡും കൂടെ സെറ്റാക്കിയിട്ടുണ്ട്, നമുക്ക് നമ്മുടെ പരിപാടി കഴിയും. ഓക്കെ, ടോർച്ചൊക്കെ വെറുതെ പോവുകയാണ്. ഓക്കെ, അയ്യോ, നമ്മുടെ കയ്യിൽ ഗ്ലാസ് തീരാറായോ. ഓ, ഈ ഒരു സ്റ്റാക്കും കൂടെ ഉള്ളൂ കേസ്, കുഴപ്പമില്ല. നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ, ഇവിടെ ഈ ഒരു ചെസ്റ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇങ്ങനെ സെറ്റാക്കാം. ഓക്കെ, 37 എണ്ണോടുണ്ട്. ഈ ഒരു ഏരിയ കൂടെ മിക്കവാറും ഇത് വെച്ച് കവറാവുമോ എന്നറിയത്തില്ല, നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ സാധനം തീർന്നു കേസ്. ഓക്കെ, അപ്പോൾ ഞാൻ പോയിട്ട് നൈസായിട്ടൊന്ന് എടുത്തിട്ട് വരാം. അയ്യോ, ആർപ്പർ ഇട്ടേക്കുന്നതുകൊണ്ട് പിന്നെ വലിയ സീനില്ല. അയ്യോ അയ്യോ അയ്യോ, ഒരു നാല് സ്റ്റാക്കിൻ്റെ ആവശ്യം ഇല്ലെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഞാൻ കയറട്ട്. ഓക്കെ, ഇങ്ങനെ വയ്ക്കാൻ വലിയ പാടാണ് കേസ്. ഞാൻ കയറാം, കയറിയാലേ പറ്റൂ. ഓക്കെ ഓക്കെ, കയറിയിട്ട് ഇവിടെ വയ്ക്കാം കേസ്. സിംഗിൾ പ്ലെയർ ആയതുകൊണ്ട് ചെറിയതാ, ഇങ്ങനെ അനക്കാൻ തന്നെ നൈസ് ഒരു ലാഗ് ഉണ്ട്. അത് നിങ്ങളൊന്ന് സഹിച്ചേ പറ്റത്തുള്ളൂ കേസ്. ഓക്കെ, എന്താണെന്ന് അറിയത്തില്ല, സിംഗിൾ പ്ലെയർ ടി ലോഞ്ചർ ബഗ്ഗാണോ എന്ന് അറിയാൻ വയ്യ. അപ്പോൾ നമുക്ക് സെറ്റാക്കാം. ഓക്കെ, മൾട്ടിപ്ലെയറിൽ കളിക്കാൻ നേരം ഇങ്ങനെ ഒരു ലാഗും ഇല്ല. ഓക്കെ, അപ്പോൾ തീരാറായി. ഓക്കെ, തീർന്നു. ഓക്കെ, നമ്മുടെ ഈ ഒരു സംഭവം മൊത്തം തീർന്നു. ഇവിടെ ഓ, അത് അടിയിരിക്കുന്ന കേസ്. ഓക്കെ, അതും കൂടെ ഒന്ന് പൊട്ടിക്കണം. ഓക്കെ, ഈ സൈഡ് ഇത് പൊട്ടിച്ചിട്ടിറങ്ങാം നമുക്ക് താഴോട്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ എന്തായാലും താഴത്തെ പണി കഴിഞ്ഞു, സീലിങ്ങിൻ്റെ പണി കഴിഞ്ഞു. ഇതണക്ക് ഇനിയിപ്പോൾ നമുക്ക് ഒരു നിലയും കൂടെ കാണും മേളോട്ട് കെട്ടണമെന്നാണ് തോന്നുന്നത്. ഇത് ജസ്റ്റ് പുതിയൊരു ഡിസൈൻ കണക്ക്, പുതിയതല്ല എന്നാലും എനിക്കൊരു പുതിയ ഡിസൈൻ കണക്ക് തോന്നിയുണ്ട്. ഞാൻ ചെയ്യുന്ന ആദ്യത്തെ ഡിസൈനാണ് ഇങ്ങനെ. അപ്പോൾ അതായിട്ട് തോന്നിയുണ്ട്, ഞാൻ ജസ്റ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മളെ പൊട്ടിച്ചു കളയാം. ഓക്കെ, ഇനി ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്കെന്തായാലും ഇനിയിപ്പോൾ നെതർ പോർട്ടൽ കെട്ടണം, അതാണ് നെക്സ്റ്റ് പണി. അപ്പോൾ നെതർ പോർട്ടൽ കെട്ടാൻ പോകണം. പിന്നെ നമ്മുടെ അയൺ ഫാം അവിടെ ആണ്. ഓക്കെ, നെതർ പോർട്ടൽ കിട്ടിയതിന് ശേഷം നമുക്ക് ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ, ഞാൻ ഡയമണ്ട് പിക്കാക്സ് കിട്ടിയോണ്ടേ, ഒരു ലാവാ പുളി നൈസായിട്ട് കുറച്ച് ഒബ്സിഡിയനൊക്കെ എടുത്തായിരുന്നു. ഓക്കെ, 26 ഒബ്സിഡിയൻ ഉണ്ട്.
ഫ്ലിൻ്റ് ഉണ്ടോ? ആ ഫ്ലിൻ്റ് ഉണ്ട്. ഓക്കെ സെറ്റ്. അപ്പോൾ ഫ്ലിൻ്റായി. ഇനിയിപ്പോൾ ഒരു അയൺ ഉണ്ടോ? അയണും ഇല്ലേ? ശരി, ഓക്കെ ബൈ. ഓക്കെ അപ്പോൾ നമുക്ക് അയണും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ അയൺ ഞാൻ പുതിയ നമ്മളെ പുതിയ അയൺ ഫാം കാണിച്ചു തരാം നിങ്ങൾക്ക്. അതും കൂടെ ജസ്റ്റ് കാണിച്ച് തന്നിട്ട് നമുക്ക് നെതർ പോർട്ടിൽ കിട്ടണം. നെതറിൽ പോകണം, കുറച്ച് നെതർ കോഡ്സ് വേണം, നമുക്ക് കുറച്ച് ഡിസ്പെൻസർ കാര്യങ്ങൾ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നെതർ കോഡ്സൊക്കെ പോയി പഠിക്കണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇതാണ് നമ്മുടെ അയൺ ഫാം. ഇച്ചിരി ദൂരെയാണ് ഗൈസ്, കാര്യം ഇവിടെ ഒരു വില്ലേജ് ഇരുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ എത്രയോ ബ്ലോക്ക് മാറിയിട്ടേ നമുക്ക് ഇത് അയൺ ഫാം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അയ്യോ, ഇവിടെ ഇനിയിപ്പോൾ ചാടി കയറി പോകണമല്ലോ. ഓക്കെ ഇങ്ങനെ കയറിപ്പോ. അയ്യോ, ഓ ഞാൻ ഇങ്ങനെ കയറിപ്പോയിട്ടുണ്ട് കേട്ടോ. ഓ ഞാൻ സീൻ. ഓക്കെ ഇതിങ്ങനെ നമുക്കൊരു സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കണം ഗൈസ് പിന്നെ. ഓക്കെ ഇപ്പോൾ അയ്യോ, ഓ ഇതോ ഇരിക്കുന്നു മൈൻകാർട്ട്. ഇവിടുന്ന് ഇങ്ങനെ മൈൻകാർട്ട് അങ്ങോട്ട് പോയത്, കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ദൂരത്തോട്ട് മൈൻകാർട്ട് ഇട്ടേക്കാണ് കേട്ടോ. വില്ലേജേഴ്സിനെ കൊണ്ടുപോകാൻ നമ്മൾ ഇതുകൊണ്ട് അപ്പുറത്തുനിന്ന് ഒരു ഇതെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്. ഓക്കെ അപ്പോൾ നമുക്ക് സെറ്റ് ആക്കാം എന്തായാലും. ഈ കാഴ്ചയൊക്കെ കണ്ട് നമുക്ക് നേരെ അങ്ങ് വിട്ടുപോകാം. ഓക്കെ ഓക്കെ ഗൈസ്, വലിയ ദൂരമൊന്നുമില്ല, ഇവിടെ അടുത്ത് തന്നെ ഏതാണ്ട് ഉണ്ടല്ലേ. സെറ്റ് ചെയ്ത് നമ്മൾ അയൺ ഫാമിൻ്റെ അടുത്ത് എത്തി. ഇതാണ് നമ്മുടെ അയൺ ഫാം. ഈ കടലിൻ്റെ നടുക്കാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചുറ്റും സ്പോൺ വരുത്തില്ല, ഇതിനകത്ത് തന്നെ സ്പോൺ ആകത്തുള്ളൂ. ഓക്കെ ഇതുകൊണ്ടാണല്ലേ പേടിക്കുന്നുണ്ടല്ലേ, വില്ലേജേഴ്സ് സോമ്പിയിട്ട് പേടിപ്പിക്കുന്നുണ്ടല്ലേ. ഇതോ എൻ്റെ മോനെ ഗോളം അതിൻ്റെ മേളിൽ കയറി സ്പോൺ ആയിരിക്കുന്ന അമ്പടാ. ഞാൻ കുറേ എ എഫ് കെ നിന്നു ഗൈസ് ഇതിനൊക്കെ. അയ്യോ അതങ്ങനെ അവിടെ സ്പോണായി കവറക്കിപ്പയൽ. ഓ അവിടെ സ്പോണാവാനൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. ഓക്കെ അത് ഞാൻ തട്ടിപ്പൊട്ടിച്ച് കളയാം. ഓക്കെ ഓക്കെ ഇതിൻ്റെ അടിയിലാണ് ഗൈസ് നമ്മുടെ ഇത്. ഈ ലാമയൊക്കെ എങ്ങനെ ഇവിടെ വന്ന് പോ പോ കവറക്കി. അയ്യോ ഓക്കെ അവനെ കൊന്നു. ഓക്കെ അതിനെ കൊന്നു. സെറ്റ്. അയ്യോ അവിടെ അല്ലല്ലോ. ഓക്കെ ഇതാണ്ടേ കുറച്ച് അയണെടുക്കാം ഗൈസ്. ഇത്രയൊന്നും ഒരിക്കലും സിംഗിൾ പ്ലെയർ കിട്ടുന്നതല്ല. പിന്നെ ഞാൻ കുറേ എഫ് കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കമ്പ്യൂട്ടർ ഓൺ ആക്കി വെച്ചിട്ടങ്ങ് പോകും ഗൈസ്. ഓക്കെ എനിക്ക് അത്രയൊക്കെ നിൽക്കാം, എനിക്ക് അത്രയങ്ങ് ഞാനങ്ങ് വെച്ചിട്ടങ്ങ് പോകും ഗൈസ്, അത്രയേ ഉള്ളൂ. ഓണാക്കി കമ്പ്യൂട്ടർ ഓണാക്കി വെച്ചിട്ട് ഞാനങ്ങ് പോകും, അത്രയേ ഉള്ളൂ. ഇവിടെ നിന്നങ്ങ് ഇതായിക്കോളും. അപ്പോൾ ഞാനൊരു സേഫ് ആയിട്ടുള്ള സ്പോട്ടിൽ പോയി നിൽക്കും, എന്നിട്ട് കമ്പ്യൂട്ടർ ഓണാക്കി വെച്ചിട്ട് ഞാനങ്ങ് പോകും. അതാണ് അതിനാണ് ഈ എഫ് കെ എന്ന് പറയുന്നത്, എവേ ഫ്രം കീബോർഡ് ഗൈസ്. ഒരുപാട് പേര് ചോദിച്ചു കേട്ടോ. ഓക്കെ നമുക്ക് എന്തായാലും തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്ക് പോയിട്ട് നമുക്ക് നെതർ പോർട്ടലും കൂടെ പണിയണം ഗൈസ്, സെറ്റാക്കാം. ഓക്കെ ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അയ്യോ ഓക്കെ സൂപ്പർ സ്പെൽറ്ററിൻ്റെ മേളിൽ കൂടെ ഒക്കെ ചാടിയേക്കും. ഇത് നമുക്ക് ഈ തൂണ് കുറച്ചുകൂടെയൊക്കെ സെറ്റാക്കാനുണ്ട് കേട്ടോ. താഴോട്ട് ഇച്ചിരി കൂടെ സെറ്റാക്കിയാൽ അതിൻ്റെ ഒരു ഭംഗി വരുത്തോളൂ. ഓക്കെ നമുക്ക് നെതർ പോർട്ടൽ ഉണ്ടാക്കാം. നെതർ പോർട്ടൽ ഇപ്രാവശ്യം നമ്മൾ ഒരു വെറൈറ്റി രീതിയിലുള്ള ഒരു സ്ട്രക്ചറിലാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഓക്കെ നമുക്ക് മറ്റേ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ സുനാപ്പി ഒന്ന് ക്രാഫ്റ്റ് ചെയ്തേക്കാം. ഓക്കെ ഓക്കെ ക്യാരറ്റ് ഓടിരി. ഓക്കെ നമുക്ക് ആദ്യം തന്നെ ഗോൾഡൻ ക്യാരറ്റിൻ്റെ ട്രേഡൊക്കെ സെറ്റ് ചെയ്യണം, അതൊക്കെ കുറച്ച് പണിയുണ്ട് ഗൈസ്. ഓക്കെ ഓക്കെ 1 2 3 4 5 1 2 3 ഓക്കെ 5 6 ഇവിടെ 1 1 2 3 ഇവിടെ 1 1 അയ്യോ 2 3 4 5 6 ഓക്കെ ഇനി ഇവിടെ ഒരു ഡേർട്ട്. ഓക്കെ ഞാൻ മൊത്തവും കൂടെ അത് വെക്കാത്തതിൻ്റെ കാര്യം ഇവിടെ ഇനി ഡയമെൻഷൻ വല്ലതും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഇത് വല്ലതും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതാവും ഗൈസ്. ഓക്കെ അപ്പോൾ നമ്മൾ വെറൈറ്റി രീതിയിലുള്ള നെതർ പോർട്ടിലാണ് നോക്കിയത്, ചെയ്ത് നോക്കാം ഗൈസ്. വർക്ക് ചെയ്താൽ വർക്ക് ചെയ്തില്ലെങ്കിൽ ഇല്ല, വർക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു ഡയമെൻഷൻ. ഞാൻ വേറെ ചെയ്ത് നോക്കിയിട്ടുണ്ട് മുമ്പ്. ഓക്കെ പൊട്ട് പൊട്ട് പൊട്ട്. ഓക്കെ സെറ്റ്. ഓക്കെ കത്ത് കത്ത്. ഓക്കെ യെസ് യാ മോനെ കത്തിയണ്ട, അത്രയേ ഉള്ളൂ ഗൈസ്. കിട്ടില്ല, നെതർ പോർട്ടലല്ലേ, വേറെ ഒരു ഡിസൈൻ ചെയ്തതാണ് ഞാൻ. ഓക്കെ എപ്പോഴും നമ്മൾ കെട്ടുന്നതിന് ഒരു ഇതില്ലല്ലോ, ഒരു ഗുമ്മില്ലല്ലോ, അപ്പോൾ ഞാൻ വേറൊരു ഡിസൈനും കെട്ടിയതാണ്. ഓക്കെ ഇത് ഇവിടെ ഇരിക്കട്ടെ, ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ കയറി ആവല്ലേ ഇപ്പോഴേ നില്ല്. ഓക്കെ ഞാൻ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നൊരു പണി, എൻ്റെ ടൂൾസ് മൊത്തം ഇവിടെ വെച്ചിട്ടു. ആ ഡയമണ്ട് അവിടെ കൊണ്ട് കളയാൻ പറ്റി അതുകൊണ്ടാണ്. ഓക്കെ ഇവിടെ ഇരിക്കട്ടെ. ഫുഡ് കുറച്ചിരുന്നോട്ടെ, ഒബ്സീഡിയൻ ഈ സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ട് പോകാം ഗൈസ്. അയ്യോ ഇത് വേണം, ഇത് തടിയൊക്കെ ഇവിടെ വെച്ചിട്ട് പോകാം നമുക്ക്. വെള്ളം പിന്നെ അവിടെ യൂസ്ഫുൾ അല്ല ഗൈസ്. ഓക്കെ വർക്ക് ചെയ്യാത്തതുകൊണ്ട് പിന്നെ വലിയ യൂസൊന്നുമില്ല. ഒരു സ്റ്റാക്ക് തടി ഇരുന്നോട്ട്. ഓക്കെ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ. അയ്യോ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ വേണം, അവനെങ്ങാനും അണഞ്ഞു പോയാലേ പോർട്ടലിൽ. ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഇരുന്നോട്ടെ ജസ്റ്റ് ഫോർ എ സേഫ്റ്റി. പിന്നെ നമുക്ക് ഇവിടെ പോയിട്ട് കുറച്ച് ഷവലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു സോഡ്, ഒരു പിക്കാക്സ്, ഒരു ആക്സ്,
ഒരു ഷീൽഡ് ഏ ബോയ് സെറ്റ്. അപ്പോൾ നമുക്ക് നെതറിൽ പോകാനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നെതറിലോട്ട് പോവാം ഗൈസ്. ഓക്കെ ഓക്കെ കറിയോ പൊക്കോ. ഞാൻ നെതർ പോർട്ടൽ ഉണ്ടാക്കാനാണ് ഇങ്ങനൊരു സ്ഥലം ഉണ്ടാക്കി വെച്ചത്. ഓക്കെ നല്ല സ്ഥലം കിട്ടണേ. ബസാൾട്ട് ഏരിയ. ഓ ഞാൻ ഏരിയ എനിക്കിഷ്ടമല്ല. അയ്യോ ഓ സോൾ സാൻഡ് വാലി. ഇവിടെ മറ്റേ സ്കെലിറ്റൻസ് കാണും ഭയങ്കരമായിട്ട് ദോഹിക്കുന്നു കേട്ടോ. കാവർക്കി പാലി. നമുക്ക് ഇവിടുന്ന് അപ്പുറത്തോട്ട് പോകാൻ വല്ല വഴിയുണ്ടോ? ഓക്കെ അതൊക്കെയാണോ അതൊക്കെയാണോ ഓക്കെ എന്തിനിവിടെ? ഓക്കെ ബോൺ ബ്ലോക്ക് ആവശ്യമുള്ള സാധനം അതൊക്കെ വാരാം നമുക്ക്. കോഡ്സ് 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 അവിടെ ഉണ്ട്. ആ അല്ല അവിടെ ഉണ്ട് കോഡ്സ്. പക്ഷേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവൻ എന്നെ വാരി എടുത്തിട്ട് തിൻ്റെ. നമുക്ക് ഇവിടെ നിന്ന് കാണും എടുക്കാം കുറച്ച് കോഡ്സ്. ഓക്കെ യു ഗാസ്റ്റ് 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 ചേച്ചി നിൽക്കുന്നു. ഓക്കെ നമുക്ക് നമുക്ക് വേണ്ട കുറച്ച് കോഡ്സ് ഗൈസ്, കുറച്ച് കോഡ്സ് മതി. നമുക്ക് മറ്റേ വില്ലേജറിനെ ഒക്കെ അവിടെ നിന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതിൻ്റെ ആവശ്യമുണ്ട്. ഡിസ്പെൻസറിൻ്റെ ആവശ്യമുണ്ട് മറ്റേ അത് ഡിസ്പെൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സാധനം കുറച്ച് മതി കുറച്ച് മതി. ആ കുറച്ച് സോൾ സാൻഡുകളൊക്കെ എടുത്തേക്കാം നമുക്ക് ആവശ്യമുണ്ട്. അവിടെ കുറച്ച് എലിവേറ്റർ കാര്യങ്ങൾക്കൊക്കെ ആവശ്യമുണ്ട്. ഓക്കെ ഇതെടുക്കാനാണ് നമ്മൾ മെയിനായിട്ട് വന്നത്. പിന്നെ നമുക്ക് കുറച്ച് മൈനിങ്ങിനൊക്കെ പോകണം ഗൈസ്. ഓക്കെ ഓക്കെ സെറ്റ് ഏ പോയി അപ്പോൾ സെറ്റായിട്ടുണ്ട്. ഓക്കെ ഗോൾഡൊക്കെ ഇരിക്കുന്നു. ഗോൾഡൊക്കെ നമുക്ക് അല്ലാണ്ട് തന്നെ പുറത്തുനിന്ന് തന്നെ നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ അയ്യോ ഞാൻ വിചാരിച്ച് പോയെന്ന്. ഓക്കെ ഇത് പൊട്ടിച്ചെടുക്കാം. ബോൺ ബ്ലോക്കൊക്കെ നമുക്ക് ആവശ്യമുണ്ട് ഗൈസ്, ബോൺ മീലിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ടെ. ഓക്കെ ബോൺ മീൽ ആവശ്യം ഉണ്ട്. ഓക്കെ ഞാൻ നടന്ന് പോയി നോക്കാം ഗൈസ് അവിടെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടൊക്കെ വല്ലതൊക്കെ ഉണ്ടെങ്കിലോ. ഗ്രാവല് വേറെ ആരും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ഓ ബ്ലാക്ക് സ്റ്റോണൊക്കെ ഉണ്ട്. ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ട് നൈസൊരു സംഭവമൊക്കെ കെട്ടാനായിട്ട് എനിക്ക് പ്ലാനുണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ നൈസായിട്ട് പോയിട്ട് ഈ ബോൺ ബ്ലോക്കൊക്കെ പൊട്ടിച്ചെടുക്കാം നമുക്കൊക്കെ. ഓ നൈസായിട്ട് ഇല്ലാതെ ചെയ്യാൻ നോക്കിയതാ നടന്നില്ല. ഓക്കെ നൈസായിട്ട് ഇതെല്ലാം പൊട്ടിച്ചെടുക്കാം. ഓക്കെ ഓ മറ്റേ ലെവൻ അങ്ങ് കാണുന്നതിന് മുമ്പ് പോവാം നമുക്ക്. ഓക്കെ ഓ ഇതാരടേ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്, കാലിയേറ്റി വീഴാനായിട്ട് അതിനകത്തോട്ട്. ഓ ഇതിനിപ്പോൾ നടന്നു പോകാൻ ഭയങ്കര പാടാണ് ഗൈസ് ഈ സോൾ സാൻഡി കൂടെ. ഓ വഴി ഏതാന്ന് മറന്നുപോയി. ഓക്കെ ഇതുകൊണ്ട് നമ്മുടെ പോർട്ടൽ കണ്ട് കണ്ട് ഭയങ്കര പാട് ഗൈസ് ഇതിൽ കൂടെ നടന്നു പോവാൻ സി. ഓക്കെ നമുക്കെന്തായാലും തിരിച്ചു പോകാം ഗൈസ്, സെറ്റാക്കാം. ഓക്കെ അപ്പോൾ നമ്മുടെ പോർട്ടൽ നൈസായി സെറ്റായി എല്ലാം ഓക്കെ ആയി. ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ പോർട്ടൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തെ ഡയമെൻഷൻസ് 3x6. അപ്പോൾ ഇതാണൊക്കെ ഒരു പോർട്ടൽ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ പറ്റി ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫോളോ ചെയ്തേക്കാം. ഇവിടുത്തെ നമുക്ക് പണി തുടങ്ങണം. അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് പണികളൊക്കെ നമുക്ക് ഇന്ന് നൈസായിട്ട് തുടങ്ങി വെച്ചേക്കാം. കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഞാൻ. എന്തിയടി ഈ സാധനങ്ങൾ പോയാ തടി എന്തി ഇവിടെ അങ്ങോട്ട് തടി കൊണ്ട് വെച്ചായിരുന്നല്ലോ ഞാൻ പണി തുടങ്ങാനുള്ള. ആ അതാണ്ട് തടി ഈ ഈ ഏരിയയിൽ നിന്ന് തടി തന്നെ ഞാൻ കുറേ ഇവിടെ ഇവിടെ കണ്ടില്ലേ ഗൈസ്, മരമൊക്കെ വെറുതെ നിൽക്കുകയാണ്. ഇതെല്ലാം കൂടെ വെട്ടി ഞാൻ തളിച്ചാൽ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്തിയെ പിന്നെയും പോയാൽ ആ അതാണ്ടേ ഇത്രയും തടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ സെറ്റാക്കണം ഗൈസ്. പിന്നെ ബ്ലാക്ക് സ്റ്റോണിൻ്റെ കുറച്ച് ടെക്സ്ചറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആകെ നമുക്ക് സെറ്റാക്കണം. ഓക്കെ അപ്പോൾ നമ്മൾ നെതർ സെറ്റാക്കി. ഇനി കുറച്ച് ഒബ്സർവർ കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. അങ്ങനെ കുറച്ച് പരിപാടികൾ. പിന്നെ നമ്മുടെ എന്തു ചെയ്യും നമ്മുടെ ഓക്കെ ഓക്കെ കുറച്ച് ബോൺ മീലിങ് എടുത്തേ. നമുക്ക് കുറച്ച് ഗോൾഡൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് അത്യാവശ്യം വേണ്ട പെട്ടെന്ന് ഇപ്പോൾ ഹെൽത്ത് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനായിട്ട് കുറച്ച് ഗോൾഡൻ ക്യാരറ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റിൻ്റെ ആവശ്യമുണ്ട്. നോക്കട്ടെ ക്യാരറ്റേവാ 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 ക്യാരറ്റേവാ. ഓക്കെ ക്യാരറ്റ് ക്യാരറ്റ് ഓക്കെ ക്യാരറ്റ് ഓക്കെ സെറ്റ്. അപ്പോൾ ക്യാരറ്റ് സെറ്റായി, 31 ക്യാരറ്റ് സെറ്റായി. ഇനിയിപ്പോൾ നമ്മുടെ കുറച്ച് ഗോൾഡ് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഗോൾഡൻ ക്യാരറ്റ് ഒന്ന് ക്രാഫ്റ്റ് ചെയ്ത് എടുക്കാം. ഓക്കെ ഗോൾഡ് ഇൻകട്ട് ഉണ്ട്. ട്രേഡിംഗ് ആണ് നല്ലത് എനിക്കറിയാം, പക്ഷേ ട്രേഡിംഗ് നമുക്ക് എപ്പോഴും നടക്കത്തില്ലല്ലോ. ഇത് ട്രേഡ് സെറ്റ് ചെയ്താലേ പറ്റൂ. ഏ ഗോൾഡ് എന്ത് ചെയ്യും? അതാ അടയ്ക്കുന്നു 38 ഗോൾഡ്. ഓക്കെ ഗോൾഡൻ ക്യാരറ്റ് എടുത്ത് ഇങ്ങനെ വയ്ക്കുക. ഓക്കെ ഓക്കെ ഇങ്ങനല്ലേ ഇടേ ഗോൾഡൻ ക്യാരറ്റിൻ്റെ. ഓ മാൻ സോറി, ആ ഇൻകട്ടായിരുന്നു വയ്ക്കേണ്ട. ഓക്കെ ഇൻകട്ടല്ല നഗറ്റ്. ഓ തിരിഞ്ഞും പോകുന്ന വില്ല എല്ലാം കൂടെ. ഓക്കെ ഓക്കെ ഏ ബോയ് ഗോൾഡൻ ക്യാരറ്റ് യെസ്. 7 ഉള്ളോ? അല്ല ഇഷ്ടം പോലെ കിട്ടും അല്ലേ. സെറ്റ് 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 എന്നാ ഓക്കെ
ഓക്കെ സെറ്റായി. അപ്പോൾ എന്തായാലും നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ഗോൾഡൻ ക്യാരറ്റൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഗോൾഡൻ ക്യാരറ്റ് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ കുറച്ചുകൂടെ ചെയ്യാൻ കഴിച്ചു എന്നിട്ട് നിങ്ങളെ വീണ്ടും അപ്ഡേറ്റ് ചെയ്യാൻ തോന്നില്ല. അവിടെ ഇരുത്താൻ നിൽപ്പുണ്ട് അവനെ സെറ്റാക്കണം നമുക്ക്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ സബ് അടിക്കാത്തൊരു സബ് അടിക്കുക. ആർമർ ഇല്ലായിരുന്നു, ഞാൻ വെച്ച് ആർമർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഗൈസ് അതൊരു എല്ലാവർക്കും എല്ലാ നന്മൻസിനും ബൈ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ എല്ലാവർക്കും, ബൈ ബൈ.